വെൽക്കം ടു ദേ രുചി. ദേ ഇന്ന് ഇവിടെ വന്ന സമയത്തന്നെ ജോസേട്ടൻ എടുത്ത് പറഞ്ഞു ഞാൻ കുറച്ച് മധുരമുള്ള ഐറ്റം ആണ് വിജിതയ്ക്ക് തരാൻ പോണേന്നല്ലേ. തീർച്ചയായിട്ടും. എന്താണ് ഇത്ര സ്പെഷ്യൽ ആയിട്ട് ഒരു മധുരം? നമ്മുടെ നാടൻ മാങ്ങ ഉണ്ടല്ലോ, അതാണ് സ്പെഷ്യല്. അപ്പൊ നമ്മൾ അങ്ങോട്ട് വിടരുത് അല്ലേ? അതെ, അതിന്റെ എടുത്തിട്ടുണ്ടല്ലോ, അതിനെ തൊലി അങ്ങനെ ഇങ്ങനെ പൊളിച്ചു കളഞ്ഞിട്ടേ. നമ്മുടെ പഴയ കാലത്ത് അപ്പനും അമ്മയ്ക്കുള്ള വീട്ടില്, എന്റെ വീട്ടിൽ 10-11 അളക്കന്നെ ഞങ്ങള്, അപ്പോ വലിയൊരു പായ അങ്ങോട്ട് ഞങ്ങള് പനമ്പ അങ്ങോട്ട് വിരിക്കും. പനമ്പ് എന്നാ പറയല്ലേ, അതിനാണ് വിരിച്ചിട്ട് ഈ മാങ്ങ അങ്ങോട്ട് അരിഞ്ഞിട്ട് അമ്മച്ചി മിക്സിയില് അല്ലെങ്കിൽ നന്നായിട്ട് പിഴിഞ്ഞ് ചാറാക്കിയിട്ട് അത് ഈ പാത്രത്തില് പാത്രം കൊണ്ട് ഈ പായ ഈ പായൽ നമ്മുടെ പായയിലേക്ക് ഒരു ഒഴിക്കലുണ്ട്. ഒഴിച്ചിട്ട് ചെറിയൊരു ഒരു പാത്രം വടി കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പരത്തും. നല്ല കാലത്തന്നെ ചെയ്യും. ഉച്ച തിരിഞ്ഞൊരു 3-4 മണിയാകുമ്പളേക്കും ഉണ്ടല്ലോ, അപ്പം അങ്ങോട്ട് ഉണങ്ങും. ഉണങ്ങുമ്പോ പിന്നെ അതിങ്ങനെ മടക്കണു, പിന്നെ പായ മടക്കണ പോലെ ഇങ്ങനെ മടക്കും. ഇതിന്റെ പേരാണ് മാങ്ങ തെര. മാങ്ങ തെര എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ ഇന്നാണ് ഞാൻ കഴിക്കാൻ പോണത്. എക്സൈറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാല്. എന്തൊക്കെ ഐറ്റംസ് ആയിരുന്നു ഇതിന് വേണ്ടിയിരുന്നത്? ഇതില് മെയിൻ ആയിട്ട് മാങ്ങ, മാങ്ങ പിന്നെ നമുക്ക് വേണ്ടത് അല്പം നല്ല നാടൻ തേൻ. ഇത് നമ്മുടെ നാടൻ പശു നെയ്യാണ്. അതിന് ഇരിപ്പ് കണ്ടില്ലേ, അതും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഉണ്ടാക്കാൻ. ജോസേട്ടൻ കുക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം നന്നാവും. നാടൻ നെയ്യ്, നാടൻ ചോറ് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് തുടങ്ങാം. ആദ്യം എന്താ ചെയ്യണ്ടേ? നമുക്ക് മാങ്ങ തൊലി കളയാം. മാങ്ങ തൊലി കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെത്തി കളയാൻ വേണ്ടി ഇങ്ങനെ വലിച്ചങ്ങോട്ട് കളഞ്ഞാൽ മതി. ഓഹോ, നമ്മളിതേ ഇങ്ങനെ അങ്ങോട്ട് തൊലിച്ചെത്തണു, തൊലി ഇങ്ങനെ ചെയ്യുന്നു. എളുപ്പമാണ് പരിപാടി, സിമ്പിൾ. അപ്പൊ നമ്മുടെ മിക്സിയിലേക്ക് നമ്മള് ഈ ഐറ്റം അങ്ങോട്ട് ചേർക്കാം. ഓ, നേരിട്ട് അങ്ങ് മിക്സിയിലേക്ക് എടുക്കാം. ഇത് പിടിച്ച് തുറക്കൂ പ്ലീസ്. ശരിയാക്കി തരാം. കുറച്ച് പുളിയുള്ള മാങ്ങയാണ് ഏറ്റവും ബെറ്റർ. അപ്പോ മാങ്ങയൊക്കെ മിക്സിയിലായി, ഇനി ഇതൊന്ന് അരച്ചെടുത്താൽ മതി അല്ലേ? അതെ, അരച്ചെടുക്കാൻ അരച്ച് ചമ്മന്തി പെരുവാക്കണം. വെള്ളം ചേർക്കണം, വെള്ളം തുടിക്കരുത്. എന്നാ പിന്നെ ഇത് ഐറ്റത്തിനുണ്ടല്ലോ ചെറിയ മറ്റേ ഇത് വരും. വെള്ളം തുടിച്ച കുറച്ച് സ്ട്രോട്ടർ അങ്ങ് കുടിക്കുക, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട്. അല്ല, അത് സ്റ്റോക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനെടുക്കാം. എന്നിട്ട് അടുത്തത് നമ്മുടെ പാത്രം ഇങ്ങോട്ട് എടുത്തു വയ്ക്കും. അല്ല, പായയുടെ കാര്യം പറഞ്ഞിട്ട് പായ എവിടെ? പായയിലേക്ക് ഇടാനുള്ള സാധനം ഇപ്പൊ നമ്മുടെ അടുത്തില്ല. നമ്മൾക്ക് ഇപ്പൊ പ്രേക്ഷകർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതില് എങ്ങനെ ഉണ്ടാക്കും, കുറച്ച് ഉണ്ടാക്കുക, ഇത് കാണിച്ചു കൊടുക്കാനാ. പായയിലിട്ട് ഇത് നിരത്തിട്ട് ഇടാകുന്ന ഇവിടെ സൗകര്യങ്ങളില്ല, ഉണങ്ങാനുള്ള സൗകര്യം മഴ പെയ്തു തുടങ്ങി. അപ്പൊ നമ്മൾ ഓവനിൽ കയറ്റി ജസ്റ്റ് ഒരു പരിപാടി ഇവിടെ വെക്കുക. ഓവനിൽ വെക്കുന്ന ഒരു ഇതിന് മുകളിൽ വെച്ചാലും മതി. ഓക്കെ, ആദ്യമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ നാടൻ പശുനെയ്യ് ഉപയോഗിച്ചിട്ട് ഒരു സ്മെല്ലിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ബ്രഷിങ് കൊടുക്കാം. ഇപ്പൊ നാടൻ പശുനെയ്യ് ഇല്ലാന്ന് വെച്ചിട്ട് സങ്കടപ്പെടണ്ട, മറ്റേ പശുനെയ്യാലും മതി. നമുക്ക് ജസ്റ്റ് ഒരു ഇത് കൊടുക്കാം, ബ്രഷിങ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര വീണ്ടു നല്ല അസല് നെയ്യിന്റെ വേണം. അപ്പൊ അടുത്ത് നമ്മുടെ മാങ്ങ നല്ലോണം അരച്ചത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പൊ ചിലരൊക്കെ ആലോചിക്കണ്ടായിരിക്കും, ഇത് എന്തിനാ ഇയാള് ഇതൊക്കെ ഉണ്ടാക്കണ്, ഇങ്ങനെ തിന്നാ പോരെന്ന് ജ്യൂസ് ഉണ്ടാക്കിട്ടല്ലേ, അങ്ങനെ ആലോചിക്കാം. പക്ഷെ അങ്ങനെ പറ്റില്ല. ഞാൻ പറഞ്ഞത് അധികം വാങ്ങിക്കുള്ള വീടുകളില് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത്. നമുക്ക് 2-3 കൊല്ലം വരെയൊക്കെ ഇത് ഉപയോഗിക്കാം. മാങ്ങ നന്നായിട്ട് ഇതുപോലെ പരത്തണം, നൈസാക്കി പരത്താൻ മറക്കരുത്. എത്രത്തോളം ലൂസാക്കിയിട്ട് നമുക്ക് വലിയ പാത്രത്തിൽ പരത്താൻ പറ്റുന്ന അത്രയ്ക്കും ബെറ്റർ ആണ്. അപ്പം നമ്മുടെ മാങ്ങ തിരക്ക് വേണ്ടി നമ്മൾ മാങ്ങ അരച്ചത് ഇവിടെ നന്നായിട്ട് ഉണക്കാനായിട്ട് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അതേ തന്നെ നമ്മുടെ അവൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 150°C. യെസ്, ഇനി ഒക്കെ അങ്ങ് ചെയ്താൽ മതി. അതെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഉള്ളിൽ വെക്കാം. ഉള്ളിൽ വെക്കാം. ഓക്കെ, അവനിൽ വെച്ചിട്ട് വരട്ടെ. ഓക്കെ, നമ്മൾ വളരെ ഹീറ്റ് കുറച്ചാണ് ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഓവൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. അധികം ഹീറ്റ് പാടില്ല, ഏകദേശം ഒരു 1/2 മണിക്കൂർ മാക്സിമം.
അപ്പൊ നമ്മളൊരു 60-50 വെക്കാൻ പാടുള്ളു. കേറ്റി കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ ഉണ്ടയിട്ട് കൈ കിട്ടും. ഓക്കെ, അപ്പൊ പ്രീ ഹീറ്റ് ചെയ്യുന്നത് 150 ഡിഗ്രി സെൽഷ്യസില്, പക്ഷെ കുക്ക് ചെയ്യുന്നത് നമ്മളൊരു 50 or 60 ആ ഒരു മാക്സിമം മാക്സിമം അരമണിക്കൂർ ഇടയ്ക്ക് നോക്കണം. ചൂട് കൂടുതലുണ്ടെങ്കിൽ ചൂടൊന്നും കുറയ്ക്കണം നമ്മള്, അത് മായക്കനുസരിച്ച് നമ്മൾ കുറച്ച് കുറയ്ക്കണം. അടി പിടിക്കാനോ കത്താനൊന്നും പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ സംഭവം റെഡി. നമുക്ക് വെയിറ്റ് ചെയ്യാം. 150 ഡിഗ്രിയിൽ നമ്മൾ ഇതേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിൽ നമ്മൾ നമ്മുടെ മാങ്ങ അരച്ചതൊക്കെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് വെച്ചു. ഒരു 50-60 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് കുക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഏകദേശം അത് റെഡി ആയിട്ടുണ്ടാവില്ലേ? അയ്യോ, ഇത് മഴക്കാലത്തൊന്നും പ്രശ്നമില്ല, നമുക്ക് സുഖമായിട്ടുണ്ടാക്കാം. വീട്ടിൽ അവൻ ഉണ്ട് എങ്കിൽ ഇത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡ്രൈ ആയി കിട്ടില്ലേ, അതിങ്ങനെ എടുത്ത് വരുന്ന രീതിയിലായി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ എടുത്തിട്ട് ഇത് റോൾ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ചൂടുണ്ട്, പക്ഷെ നല്ല ചൂടുണ്ട്, കൈ പൊള്ളണില്ലേ? ഇല്ലില്ല, അത്ര കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ 60 സെന്റിഗ്രേഡിൽ വെച്ചിട്ടുള്ളൂ. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് വരും. യെസ്, നമ്മളിത് മാങ്ങത്തര, ഇതാണ് മാങ്ങത്തര, ഇതെങ്ങനെ ചുരുട്ടിക്കൊണ്ടിരിക്കണപ്പോ നല്ല നെയ്യിന്റെ മണം. ഈ ഹോട്ടലില് നെയ് റോസ്റ്റ് കിട്ടുമ്പോ ഏകദേശം ഓക്കെ. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ നെയ് റോസ്റ്റ് ഇവിടെ ശരിയായിട്ടുണ്ട്. ശരി, ഇതാണ് മാങ്ങത്തര എന്ന് വെച്ചാൽ, മാങ്ങത്തര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീട്ടില് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇതിന് ഒരു ചെലവുമില്ല. നമ്മള് പാത്രത്തിലാക്കി വെയിലത്ത് വെച്ചാൽ മതി. ഒരു ദിവസം ഫുള്ളായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. നന്നായിട്ട് ചെയ്യുന്നു നിങ്ങൾ. അപ്പൊ ഇത് നമുക്ക് കാര്യം ചെയ്യാം, ഇത് നമുക്കിത് കട്ട് ചെയ്യാം. തേനില് ഞാൻ മുക്കി, എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ മുക്കി മുക്കി വേണം കഴിക്കാൻ കേട്ടോ. എന്താ സ്വീറ്റ് എന്ന് വയ്ക്കാൻ. ദേ നമ്മുടെ മാങ്ങത്തര റെഡിയായി. ഇങ്ങനെ വെക്കുമ്പോൾ അത് ഭംഗിയായിട്ട് ഇങ്ങനെ ഇരുന്നോളും. യെസ്, അപ്പൊ നമ്മുടെ ഇത് തെര ശരിയായി. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഒരു ചെറിയ പീസ് ഇതിൽ മുക്കിയിട്ട് നമ്മുടെ അവതാരിക്ക് ദേ കൊടുക്കും. സ്നേഹം കുറച്ച് കൂടുതലാ ജോസേട്ടൻ, എന്നെ തീരെ മറക്കില്ല, അപ്പപ്പൊ എനിക്ക് തരും. കഴിച്ചോക്കട്ടെ. അടിപൊളിയാ, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എക്സലന്റ്, താങ്ക് യു. മാങ്ങ നന്നായി ഉണങ്ങിയിട്ട് വന്നോണ്ടേ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കടിച്ചെടുക്കാൻ പറ്റില്ല, കുറച്ച് ടൈറ്റാണ്. പക്ഷെ തേൻ്റെ ടേസ്റ്റും മാങ്ങേൻ്റെ ടേസ്റ്റും, നീ പറഞ്ഞ മാതിരി നമുക്ക് മാങ്ങ ഉള്ള കാലത്ത് നമ്മൾ എടുത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതൊരു അടിപൊളി മധുരമുള്ള സംഭവമാണ്. സോ ഇത് ട്രൈ ചെയ്ത് നോക്കണം, വീട്ടിൽ ട്രൈ ചെയ്യുക. ഇപ്പോൾ മാങ്ങ ബാക്കിയുണ്ട് എങ്കിൽ വേഗം തന്നെ എടുത്ത് നന്നായിട്ടൊന്ന് പഴുത്ത മാങ്ങ എടുത്ത് നന്നായിട്ട് അരച്ച് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി സാരം മാങ്ങ തര, സൂപ്പർ. വെൽക്കം ബാക്ക് ടു ദേ രുചി. ദേ നമ്മൾ പറഞ്ഞു ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് ബ്രേക്കിന് ശേഷം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്? നമ്മൾ ഇരുമ്പുള്ളിയാണ് ഇതിലത്തെ മെയിൻ കണ്ടസ്റ്റന്റ്. ഓക്കെ, ഷുഗർ, നറുനുണ്ടി കിഴങ്ങ്, നറുനീണ്ടി, ഓക്കെ, ഗ്ലാസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ജാം, ഓക്കെ, ഓറഞ്ച്, ഓറഞ്ച്, ചെറുനാരങ്ങ, ഇത്രയുള്ള നമ്മുടെ കണ്ട ഇത് ഐറ്റം. ഇത് നമ്മൾ വെള്ളം അല്പം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം, ഈ വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ കഴുകി വെച്ചിട്ടുള്ള മറ്റേ കഴി വൃത്തിയാക്കുക നമ്മുടെ പുളി. ആ പുളി നമ്മൾ മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങോട്ട് കിട്ടുക. ഓക്കെ, ഇനി അത് വേവിച്ചെടുക്കണം. അതെ, നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഷുഗറും കൂടി നമുക്ക്. ഇത് 200 ഗ്രാം ഷുഗറാണ്. ഇത് ഏകദേശം 200 ഗ്രാം തന്നെ ഉണ്ട്. ഏത്? ഇരുമ്പാമ്പുളി. ഇരുമ്പാമ്പുളി. അപ്പൊ രണ്ടും കറക്റ്റ് അളവിലാണ് നമ്മൾ 200 ഗ്രാം ഷുഗർ അങ്ങോട്ട് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഇന്നിരുന്ന് പതുക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് അവിടെ കിടന്ന് തിളക്കിട്ട്, ഇനി നമുക്ക് അടുത്തത് ഒരു കാര്യം പറയാനുള്ളത്, ഗ്ലാസ് അവിടെ വെച്ചോ.
ഇനി കാര്യം വേണ്ട നമ്മുടെ ഓറഞ്ചിന്റെ കാര്യമാണ്. ഈ ഓറഞ്ച് എന്തിനുപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനുപയോഗിക്കുന്ന അറിയോ? ഇതിൽ ആഡ് ചെയ്യാനല്ല, ഇത് നമുക്ക് തിന്നാനാ. മനസ്സിലാക്കി തരാം. അല്ല, ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് മനസ്സിലാക്കുന്നത് ഇതിന്റെ കാര്യമാണ്. നമ്മൾ നറുന്നുണ്ട് കിഴങ്ങ് ഇവിടെ പുറത്തെടുത്ത് വെച്ചാൽ മതി, നറുന്നുണ്ട് രണ്ട് പീസും കൂടി ഇതിനകത്തിട്ടു, അതിൽ തിളക്കുമ്പോൾ അതിന്റെ ഫ്ലേവർ അതിനു വേണ്ടി തിളക്കിട്ട്. നമ്മൾ ഈ ഓറഞ്ച് എടുക്കുന്ന എന്തിനാന്നുണ്ടെങ്കിൽ ഓറഞ്ച് നമുക്ക് കഴിക്കാനാണ്. ഓറഞ്ച് നമ്മൾ കഴിക്കുക, അതിന് തൊലിയോ? ഓ, തൊലി ഇതിലിടുവോ? തൊലിയാണ് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത്. അതിന്റെ ഫ്ലേവറാണ് അതാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഓറഞ്ച്, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ദേ നല്ലൊരു ഓറഞ്ച് ആണ്, നമ്മൾ ഇതിന്റെ സെന്റർ അങ്ങോട്ട് കട്ട് ചെയ്യും. റെഡി ഇല്ലേ? ഇനി നമ്മൾ ഇതിന്റെ തൊലി മാത്രം നമുക്കൊരു കാര്യം ചെയ്യാം. ശരിക്കും ഇങ്ങനെയാണ് നമ്മളെ ഇവിടെ ജ്യൂസ് നമ്മൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അധികം ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് വേണ്ട എന്നിട്ട് വേണനും. പക്ഷേ അതെ, നമ്മൾ ഓറഞ്ച് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ, ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ആരുണ്ടാക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഓറഞ്ച് ഇങ്ങനെ കഴിക്കും. അങ്ങനെ ഇട്ട് കൊടുക്കാം, ഗ്രേറ്റി ഒന്നും വേണ്ട, ഒന്നും ചെയ്യരുത്. ഓക്കെ, അല്ല ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ആ ഒരു വൈറ്റ് പാർട്ട് വരുമ്പോ കയ്പ്പ് ടേസ്റ്റ് വരില്ലേ? അതിനെ കുറിച്ച് ഒന്നും ഇപ്പൊ ചിന്തിക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരും. ഇത് ഇതുപോലെ പൊളിച്ച് അതിലേക്ക് ഇടൂ, പൊളിച്ച് കഴിക്കണം. ഏറ്റവും വൈറ്റമിൻ ഉള്ള സാധനല്ലേ, എനിക്കിട്ട് പണി തന്നതല്ലേ. അല്ല, അത് പൊളിക്കാൻ സിമ്പിൾ അല്ലേ? ഞാൻ സിമ്പിൾ അല്ലേ പൊളിച്ചേ? അതൊക്കെ ഈസി. യെസ്, ആകണ്ട, എത്ര എത്ര അടിപൊളിയായി. യെസ്, അപ്പൊ എന്ത് ചെയ്യണേല്, തൊഴിലി കിട്ടണം വേണ്ട, ഉപയോഗശൂന്യമായുള്ള സാധനം അല്ല ഇതിപ്പോ. അതെ, അല്ല അല്ല, ഇത് കഴിക്കാം. യെസ്, കഴിക്കണേ. എടയല്ലേ, ഇനി രണ്ടര മണി ബാക്കിയുണ്ട്, രണ്ട് തൊലി കൂടി ചേർക്കണം, എന്നാലാണ് ഇത് സൂട്ട് ആവുള്ളൂ. അപ്പൊ നമ്മളിത് വീണ്ടും ഒരു പീസും കൂടി എടുത്തു, അതിലേക്ക് ഇട്ടു, ഒരു പീസും കൂടി എടുത്തു. പകുതി നമുക്ക് വേണ്ടു, പകുതി നമ്മുടെ ഓറഞ്ച് ഇരിക്കുന്നത് നമ്മുടെ ഗ്ലാസ്സിന് സെറ്റ് ചെയ്യാനാണ്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഏകദേശം ഒരു പകുതി ഓറഞ്ചിന്റെ തോല് മുഴുവൻ നമ്മൾ അതിൽ ഇട്ടു. അതന്നെ, പകുതി ഓറഞ്ചിന്റെ തോല് മുഴുവൻ ഇട്ടുണ്ട്. ഇപ്പൊ ഒരു നന്നായിട്ട് തിളച്ചു. ഇതിനിപ്പോ ആയി വരാൻ എത്ര സമയമെടുക്കും? ഇത് ഇപ്പൊ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇത് തന്നെ സമയമൊന്നും വേണ്ട. ഇപ്പൊ നമ്മുടെ കണ്ട പുളി കളർ മാറി ഒടുങ്ങി. അപ്പൊ പുളി വെന്തു, അങ്ങനെ പുളി നന്നായിട്ട് അങ്ങോട്ട് വേവട്ടെ. ഇപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ നറന്നുണ്ടിക്കഴിഞ്ഞിന്റെ ഫ്ലേവർ നമ്മുടെ ആ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങണം, അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഓറഞ്ചിന്റെ തോല് വേവണം. നന്നായിട്ട് വേവണം, അതിനെ വേണം നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അല്ല, മിക്സിയിൽ അടിക്കുമ്പോൾ ഈ ഓറഞ്ചിന്റെ തോല് അതിൽ ചേർത്തിടുവോ? ഓറഞ്ചിന്റെ തോല് നമ്മൾ മെയിൻ ആയിട്ട് അടിക്കണുള്ളോ. അപ്പൊ നമുക്ക് ഇങ്ങനെ വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനോട് ഒരു വെയിറ്റ് കേട്ടോ, ഞാൻ ഇത് ചെയ്യുന്നതിനൊപ്പം തന്നെ വേറെ കാര്യം ചെയ്യാൻ മറന്നുപോയി. ഈ ഇതിന്റെ ഒരു 10 തുള്ളിയെങ്കിലും നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. ഓഹോ, ശരി ശരി. ഈ ഒരു മിക്സിയിലേക്ക്. അപ്പൊ നമ്മൾ ഇതേ 10 തുള്ളി ഉണ്ടോ? യെസ്, ഓക്കേ. അപ്പോൾ നമ്മുടെ ജ്യൂസിനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒഴിച്ച വെള്ളത്തേക്കാളും ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഇപ്പോൾ ബാക്കിയുള്ളൂ കേട്ടോ. കാൽ ഭാഗം മറ്റു റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അത് വെന്തുണ്ടാവും അല്ലേ? എല്ലാം വെന്തു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് അരയ്ക്കാൻ പറ്റില്ല, നറുന്നുണ്ടി എടുത്ത് മാറ്റാം. നറുന്നുണ്ടി എടുത്ത് നമുക്ക് മാറ്റാം, അതിന്റെ ഫ്ലേവർ മാത്രം നമുക്ക് വേണ്ടു. നറുന്നുണ്ടി മാറ്റാം. ഓക്കെ, രണ്ട് പീസ് നമ്മൾ നിറഞ്ഞു കിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിട്ട് അടിച്ചു കഴിഞ്ഞാൽ മിക്സി ബാക്കിണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഫ്ലേവർ ഇളിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയിൽ അടിച്ചു. അപ്പൊ ഇത് നമുക്ക് ഒന്ന് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഏകദേശം നമ്മുടെ സംഭവങ്ങളൊക്കെ ചൂടാറി, ഇനിയിപ്പോ അങ്ങ് മിക്സിയിൽ അടിക്കേണ്ട ഒരു സമയമായില്ലേ? നമുക്കൊരു നാരങ്ങ വെള്ളത്തിന് പകരം വിളിമ്പിക്ക വെള്ളം അല്ലെങ്കിൽ ഇരുമ്പാമ്പിളി വെള്ളം അങ്ങോട്ട് കാച്ചാ. അതില് മറ്റേ വെള്ളം വേണ്ട, ഇരുമ്പുളിയും മറ്റേ അത് മാത്രം ഇട് അരക്കാനായി. ആ ശരി. അപ്പൊ നമ്മൾ ആ വെള്ളമൊക്കെ ആ പാനിൽ തന്നെ വെച്ചിട്ട് കംപ്ലീറ്റ് ഇരുമ്പാമ്പുളിയും അതേപോലെ തന്നെ ഓറഞ്ചിന്റെ തോലും അരച്ചെടുക്കാൻ പോവാ അല്ലേ?
റെഡി ആയിട്ട് അല്ലേ? റെഡി ആയി റെഡി. ഓക്കേ, അപ്പോൾ നമുക്ക് ഇതിനെ അരച്ചെടുക്കാം, മിക്സിയിൽ അടിക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടില്ലേ? ഓ, നമുക്ക് ഈ ഐറ്റം നമുക്ക് ഇവിടെ ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ആഡ് ചെയ്യാം. നമ്മള് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ആദ്യം ചെയ്യാൻ പോണത് നമ്മള് ഇത് നന്നായിട്ട് നമ്മുടെ മിക്സിയില് ഒന്ന്. ഓ ശരി, ഞാനത് ആലോചിച്ചു, ഇതിങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്, കംപ്ലീറ്റ് അങ്ങോട്ട് അലിഞ്ഞു ചേർന്നിട്ടില്ല. അരച്ചെടുത്താ കറക്റ്റാവും. ശരിയാ, ഇനി തരുന്നിട്ട് അരച്ചെടു. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കാൻ പോവാണ്. ഒഴിക്കൂ. തണുപ്പുണ്ട്, തണുപ്പുണ്ട്, നല്ല തണുത്ത വെള്ളം വേണം. നല്ല നന്നൊരു പതയുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഈ ഗ്ലാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. ചെറിയ ഡെക്കറേഷൻ, അധികം ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലുള്ളതാണ് ജാം, എല്ലാ വീട്ടിലുണ്ടാവും. അപ്പോൾ ഒരു ജാം നമുക്ക് സ്വല്പം ഇങ്ങനെ ഉൾട്ട പിടിക്കാം, അത് എളുപ്പമാണ്. ഇങ്ങനെ ഉൾട്ട ടീസ്പൂൺ കോരണ്ട, ടീസ്പൂൺ അരിക്കണ്ട. വീണ്ടും നമ്മളിന്ന് എടുത്തു. ഞാൻ അപ്പുറത്തേൽ തരാം. യെസ്, നമ്മുടെ ജ്യൂസ് നമ്മളിലേക്ക് സെർവ് ചെയ്യാൻ പോണ്. തണുത്ത ഇരുമാമ്പുളി ജ്യൂസ് ആണ്. ഇനി ഞാൻ ടൈം കളയുന്നില്ല, കുടിക്കുകയാണ്. ഇന്നത്തെ രണ്ടാമത്തെ വിഭവമായിരുന്നു ഒന്ന് മാംഗോ തെര, അതെല്ലാം അടിപൊളിയായിരുന്നു. ദേപാടുത്തത് കേട്ടോ, കുടിക്കണേ. ഞാൻ കേട്ടോട്ടെ, കൊള്ളാട്ടോ, അടിപൊളിയാ. ഇത് ജോസേട്ടന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കുടിക്കുമ്പോൾ ഒരിക്കലും തോന്നില്ല ഇത് ഇരുമ്പാമ്പുളിയുടെ ജ്യൂസ് ആണെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം നോട്ട് ചെയ്ത് വെച്ചതാ. അപ്പോൾ എങ്ങാൻ പാളിയിട്ടുണ്ടെങ്കിൽ നല്ല ഡയലോഗ് പറയാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇത് കുടിച്ചാൽ നമുക്ക് ഒരിക്കലും ഇരുമ്പാമ്പുളിയുടെ ജ്യൂസ് ആണെന്ന് തോന്നുകയില്ല. ഇതിൽ ഉള്ളൊരു ഫ്ലേവർ ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്, പക്ഷേ നമുക്ക് കുടിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസ് അല്ല, ഒരു മുസംബി ജ്യൂസാണ്, ഒരു കൺഫ്യൂഷൻ തോന്നും. പക്ഷേ ഒരിക്കലും ഇരുമ്പാമ്പുളിയുടെ ജ്യൂസ് ആണ് നമുക്ക് ഫീൽ ചെയ്യില്ല. സോ ധൈര്യമായിട്ട് ആർക്കും സെർവ് ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ആ ഒരു തോല് ഇട്ടതുകൊണ്ട് തോലിൻ്റെ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു കയ്പ് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ അത് കൊള്ളാം, ഒരു പ്രശ്നവും നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല ടേസ്റ്റാണ്, ഗ്യാരണ്ടി ടേസ്റ്റാണേ, ഗ്യാരണ്ടി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ മാംഗോൻ്റെ തെര ഉണ്ടാക്കി, ഇപ്പോൾ അതേ നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് ഇരുമ്പാമ്പുളിയുടെ ജ്യൂസ് ഉണ്ടാക്കി. രണ്ടും എക്സലൻ്റ് ആയിരുന്നു. അടിച്ചു പൊളിച്ച് ഇനിയും ഒരുപാട് ഡിഷുകൾ ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദേ രുചി ഇപ്പോൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നല്ലൊരു ഡിഷുമായിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.